നമസ്കാരം. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വളരെ പ്രശസ്തമായ ഒരു കവിതയാണ് ഭൂതപ്പാട്ട്. വള്ളുവൻ നാട്ടിൽ പ്രചാരത്തിലുള്ളൊരു നാടോടി കഥയാണിത്. ആ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാ വർഷവും വിളവെടുപ്പ് ഉത്സവത്തിന് ഭൂതം വീടുകളിൽ വരും. കാതിൽ പിച്ചളത്തോടെയും കഴുത്തിൽ മാലകളും ചായമണിഞ്ഞ കിരീടവും വെള്ളപ്പാവാടയും ഒക്കെ ഇട്ട് വരുന്ന ഭൂതത്തിനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ ഭൂതത്തിൻ്റെ കഥയാണ് ഇടശ്ശേരി നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ഭൂതം പണ്ട് ഇത്ര പാവമൊന്നുമല്ലായിരുന്നു. നമ്മളാരും വീട്ടിൽ കയറ്റാത്ത ഒരാളായിരുന്നു ഭൂതം. കാരണം എന്താണെന്നറിയാമോ? പറയൻ്റെ കുന്നിൻ്റെ തെക്കേ ചെരുവിലെ പാറക്കെട്ടിൻ്റെ അടിയിൽ കിളിവാതിലിൽ കൂടി പുറത്തേക്ക് നോക്കിയിരിപ്പാണ് പകലൊക്കെ ഭൂതം. അവിടെയാണ് ഭൂതത്തിൻ്റെ താമസം. പൈക്കിളെ മേയ്ക്കുന്ന ചെക്കന്മാർ തണലത്ത് വിശ്രമിക്കാനിരിക്കുമ്പോൾ പൈക്കളുടെ കൂടെ ആരുമില്ലല്ലോ. അപ്പോൾ ആ പൈക്കളുടെ പാല് കട്ടുകുടിക്കും ഈ ഭൂതം. പിന്നെയോ, വൈകിട്ട് വീട്ടിലെത്താൻ തീർതി പിടിച്ചു പോകുന്ന ആൾക്കാരെ വഴിതെറ്റിച്ച് കളയും. ഭൂതം വഴിതെറ്റിച്ചാൽ നടന്നാലും വീടെത്തില്ല. എത്ര നടന്നാലും വീടെത്താതെ ക്ഷീണിക്കുമ്പോഴാണ് ഭൂതം വഴിതെറ്റിക്കുന്നതാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്തിരി വെറ്റില മുറുക്കാനുള്ള കൂട്ട് വഴിയിൽ വെച്ചാൽ മതി, ഭൂതം വഴി കാണിച്ചു കൊടുക്കും. ആൾക്കാർ പോയി കഴിയുമ്പോൾ ആ വെറ്റില എടുത്ത് ഭൂതം നന്നായിട്ട് മുറുക്കും. എന്നിട്ട് തെച്ചിപ്പൊന്തയിലേക്ക് നീട്ടിയൊരു തുപ്പു തുപ്പും. അങ്ങനെയാണ് തെച്ചിപ്പൂവിന് ചുവന്ന നിറം വന്നത്. പിന്നെയും ചെയ്യും ഭൂതം പല കുന്നായ്മകളും. വൈകിട്ട് വളരെ വൈകി യാത്ര ചെയ്യുന്ന ചെറുപ്പക്കാരെ ഈ ഭൂതം വിളിച്ച് കരിമ്പനയുടെ മുകളിൽ കൊണ്ടുപോയി കളയും. കരിമ്പന കരിമ്പനയാണെന്ന് ആൾക്കാർക്ക് തോന്നില്ല, അത് ഏഴുനിര മാളികയാണെന്നേ തോന്നൂ. ഭൂതം ചെറുപ്പക്കാരെ കരിമ്പനയുടെ മേലെ കൊണ്ടുപോയി ചോരയും നീരും വലിച്ചു കുടിക്കും. എന്നിട്ട് പറയേണ്ട കുന്നിലെ മറ്റേ ചെരുവിൽ എല്ലും മുടിയും കൊണ്ടിട്ട് കളയും. അങ്ങനെയൊക്കെ ദുഷ്ടത്തരങ്ങൾ ചെയ്തിരുന്ന ഒരു ഭൂതമാണ് ഇപ്പം എല്ലാ വീട്ടിലും കയറി നെല്ലും അരിയും ഒക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഈ ഭൂതം ഇത്ര പാവമായത് എങ്ങനെയാണെന്നാണ് ഭൂതപ്പാട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ആറ്റുപക്കത്തെ മാളിക വീട്ടിൽ ഒരു നങ്ങേലിയമ്മ ഉണ്ടായിരുന്നു. നങ്ങേലിയമ്മയ്ക്ക് ഒരുപാട് കാലം ആറ്റു നോറ്റിരുന്നിട്ട് ഒരു ഉണ്ണിയുണ്ടായി, സുന്ദരൻ ഉണ്ണി. ഉണ്ണിക്ക് അരയിൽ പൊന്നുകൊണ്ട് കിങ്ങിണിയുണ്ട്, കാതിൽ കുടക്കടുക്കനുണ്ട്, കണ്ടാൽ പൂവമ്പഴം പോലിരിക്കും. നങ്ങേലിക്ക് ഉണ്ണിയെ നോക്കാനല്ലാതെ മറ്റൊന്നിനും നേരമില്ലാതായി. ഉണ്ണിക്ക് ചോറ് കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു. ഉണ്ണിയെ നിലത്ത് വച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വച്ചാൽ പേനരിക്കും എന്ന് പേടിച്ച് താഴെ വെക്കാതെ കൊണ്ടുനടക്കാണ് നങ്ങേലി. അങ്ങനെ ഓമനിച്ച് വളർത്തുന്ന ഉണ്ണിക്ക് 7 വയസ്സായി. അവനെ പള്ളിക്കൂടത്തിൽ ചേർത്തു. പള്ളിക്കൂടത്തിൽ പോകുന്ന ദിവസം അമ്മ അവനെ നല്ല പുളിയിലക്കര മുണ്ടൊക്കെ ഉടുപ്പിച്ച് കുടുമയൊക്കെ കെട്ടിച്ച് സുന്ദരനാക്കി ഒരുക്കി പള്ളിക്കൂടത്തിലേക്ക് വിട്ടു. പണ്ടൊക്കെ ബുക്കിലല്ല എഴുതുക, എഴുത്തോലയിലാണ്. എഴുത്തോലയും എഴുത്താണിയും ഒക്കെ പിടിച്ച് സുന്ദരനായിട്ട് ഉണ്ണി പോകുന്നത് നോക്കി അമ്മ വയലിൻ്റെ കരയിൽ നിന്നു. ദൂരേക്ക് നടന്ന് നടന്ന് ഉണ്ണി മറയും വരെ അമ്മ നോക്കി നിന്നു. ഉണ്ണിയോ കുന്നിന് മുകളിൽ കയറി അവിടെ കന്നും പൈക്കളും മേയുന്നതൊക്കെ കണ്ടു നിന്നു കുറച്ച് നേരം. പിന്നെ ചുവന്ന ചെത്തിപ്പൂക്കളെ കണ്ടു നിന്നു കുറച്ച് നേരം. മുട്ടപ്പാറയെ കയറിയിട്ട് ആട്ടും പറ്റും തുള്ളി കളിക്കുന്നത് കണ്ടു നിന്നു കുറച്ച് നേരം. പിന്നെ ഉങ്ങുമരവും പുന്നമരവും പൂത്തതിൽ വണ്ടുകൾ പാറിപ്പറക്കുന്നത് കണ്ടു നിന്നു കുറച്ച് നേരം. അങ്ങനെ പറയൻ്റെ കുന്നിലെത്തി ഉണ്ണി. പറയൻ്റെ കുന്നിൽ ആരാ താമസം? നമ്മുടെ ഭൂതം. ഭൂതം ഇങ്ങനെ പാറയുടെ വിടവിലെ കിളിവാതിലൂടെ എത്തി നോക്കിയിരിക്കുമ്പോൾ പൂവമ്പഴം പോലത്തെ സുന്ദരനായ ഉണ്ണി എഴുത്തോലയും എഴുത്താണിയും ഒക്കെ പിടിച്ച് നടന്ന് നടന്ന് വരുന്നത് കണ്ടു. കണ്ടതും ഭൂതത്തിന് സങ്കടം വന്നു. എനിക്ക് ഇങ്ങനത്തെ ഒരു ഉണ്ണി ഉണ്ടായില്ലല്ലോ എന്ന് ഭൂതത്തിന് സങ്കടം വന്നു. എന്നിട്ടോ
ഭൂതത്തിൻ്റെ വേഷത്തിൽ ഉണ്ണി അടുത്ത് ചെന്നാൽ ഉണ്ണി പേടിക്കും. അതുകൊണ്ട് ഭൂതം ഒരു ഓമനെ പെൺകിടാവിൻ്റെ വേഷത്തിൽ മരത്തിൻ്റെ ചുവട്ടിൽ നോക്കി നിന്ന് ഉണ്ണി വരുന്നത് നോക്കി. ഉണ്ണി വന്നപ്പോൾ ഉണ്ണിയോട് കുഞ്ചിക്കൊണ്ട് പറയാണേ, ഉണ്ണി ആ ഓലയും എഴുത്താണിയൊക്കെ ഞാൻ കളഞ്ഞിട്ട് എൻ്റെ കൂടെ വാ, നമുക്ക് പോയി കളിക്കാം. ഉണ്ണി പറഞ്ഞു, അയ്യോ, ഞാൻ എൻ്റെ ഓലയും എഴുത്താണിയും കളയില്ല, എന്നെ പള്ളിക്കൂടത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ ഗുരു എന്നെ വഴക്ക് പറയും. അപ്പോൾ ഭൂതം പറഞ്ഞു, അയ്യോ, അങ്ങനെ ഗുരു വഴക്കൊന്നും പറയത്തില്ല, എൻ്റെ കൂടെ വന്നാൽ മതി, ഞാൻ നിന്നെ എന്തെല്ലാം കാണിച്ചു തരാമെന്ന് അറിയാമോ, ഈ മലയിൽ എന്തെല്ലാം കാഴ്ചകളുണ്ട് നിനക്ക് കാണാൻ, അതെല്ലാം ഞാൻ നിനക്ക് കാണിച്ചു തരാം. മാത്രമല്ല, ഈ എഴുത്താണിയും എഴുത്തോലയും കൊണ്ട് എഴുതുന്നതിനേക്കാളും നല്ലത് മാന്തളരിൽ ചെറുമുല്ലയുടെ പൂമുന കൊണ്ട് എഴുതുന്നതായിരിക്കും, അതായിരിക്കും കുറച്ചുകൂടെ ഭംഗി കാണാൻ, അത് ഞാൻ പഠിപ്പിച്ചു തരാം. ഇതൊക്കെ കേട്ട ഉണ്ണി എഴുത്തോലയും എഴുത്താണിയും ദൂരെ കളഞ്ഞു. എഴുത്താണി ഇരുമ്പ് കൊണ്ടുള്ളതല്ലേ, ഇരുമ്പ് ദൂരെ കളഞ്ഞതോടെ ഭൂതത്തിന് ഉണ്ണിയെ തൊടാമെന്നായി. ഇരുമ്പ് കയ്യിലിരുന്നാൽ ഭൂതത്തിന് മനുഷ്യരെ തൊടാൻ പറ്റില്ല. ഭൂതം ഉണ്ണിയെ പിടിച്ചുകൊണ്ട് പോയി കളഞ്ഞു. വൈകുന്നേരമായി, സൂര്യൻ അസ്തമിക്കാറായി. നങ്ങേലിയമ്മ ഉണ്ണിയെ നോക്കിയിരിക്കുകയാണ്. ഉണ്ണി പള്ളിക്കൂടത്തിൽ നിന്ന് വരുന്നില്ല. നങ്ങേലിയമ്മയ്ക്ക് സങ്കടമായി. നങ്ങേലിയമ്മ ആറ്റിൻകരയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ണി ഉണ്ണി എന്ന് വിളിച്ച് നടന്നു. അവളുടെ കരച്ചിൽ കേട്ട് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരുന്ന പരൻമീനുകൾ പോലും മിണ്ടാതെ നിന്നുപോയി. ആളില്ല പാടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ണിയെ വിളിച്ച് കരഞ്ഞുകൊണ്ട് നങ്ങേലിയമ്മ നടന്നു. കുന്നിൻ ചെരുവിലെ കൂർത്ത കല്ലിലൂടെ ഉണ്ണിയെ തിരക്കി അമ്മ നടന്നു. സാധാരണ രാത്രി മാത്രം പുറത്തു വരുന്ന നത്തുകൾ പോലും നങ്ങേലിയമ്മയുടെ കരച്ചിൽ കേട്ട് എന്താണെന്ന് അന്വേഷിച്ചു. പൂമരച്ചോട്ടിലിരുന്ന് ഭൂതം ഉണ്ണിയുമായിട്ട് പൂമാല കോർത്ത് രസിക്കുകയായിരുന്നു. നങ്ങേലിയമ്മയുടെ കരച്ചിൽ ഭൂതവും കേട്ടു. ആദ്യമൊന്നും ഭൂതം ശ്രദ്ധിക്കാനേ പോയില്ല. പക്ഷേ ഈ കരച്ചിൽ കാരണം ഭൂതത്തിന് സൗകര്യമില്ലാതായപ്പോൾ ഭൂതം എന്ത് ചെയ്തു? പേടിപ്പിച്ചോടിക്കാൻ നോക്കി നങ്ങേലിയെ. എങ്ങനെയൊക്കെ പേടിപ്പിക്കാൻ നോക്കിയിട്ടും നങ്ങേലി പേടിച്ചില്ല. ഭൂതം കാറ്റായിട്ട് ചെന്നു. മരക്കുറ്റി പോലെ അനങ്ങാതെ നിന്ന് കളഞ്ഞു നങ്ങേലി. കാട്ടുതീയായിട്ട് ചെന്നു. കണ്ണീരുകൊണ്ട് തീ കെടുത്തി കളഞ്ഞു നങ്ങേലി. നരിയായിട്ടും പുലിയായിട്ടും ചെന്നു. എൻ്റെ കുഞ്ഞിനെ താ എന്ന് ധൈര്യത്തോടെ പറഞ്ഞുകൊണ്ട് നിന്നു നങ്ങേലി. അവസാനം ഭൂതം മറ്റൊരടവെടുത്തു. ഭൂതം കുന്നിൻ്റെ മുകൾ ഭാഗത്തിനെ ഒരു പൂ പറിക്കുന്നത് പോലെ എടുത്ത് മാറ്റിക്കൊടുത്തു. അതിനുള്ളിൽ നിറയെ പൊന്നും പണവുമായിരുന്നു. അതെല്ലാം ഞാൻ കിഴികെട്ടി തന്നോളാം, ഉണ്ണി എനിക്ക് തന്നേക്ക് എന്ന് ഭൂതം പറഞ്ഞു. നങ്ങേലിയമ്മ ആ പൊന്നൊന്നും നോക്കിയില്ല, ആ രത്നക്കല്ലുകളൊന്നും നോക്കിയില്ല. പകരം തൻ്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് ഭൂതത്തിൻ്റെ മുന്നിൽ വെച്ചു. എൻ്റെ കണ്ണുകളെക്കാളും വിലയേറിയതാണ് എനിക്ക് എൻ്റെ ഉണ്ണി, എൻ്റെ ഉണ്ണിയെ തരണം എന്ന് പറഞ്ഞു. ഭൂതത്തിന് സന്തോഷമായി. നങ്ങേലിയമ്മയുടെ കണ്ണു പോയല്ലോ, ഇനി നങ്ങേലിയമ്മയെ പറ്റിക്കാം. ഭൂതം ഒരു തെച്ചിക്കോൽ പറിച്ച് മന്ത്രം ജപിച്ച് വേറൊരു ഉണ്ണി ഉണ്ടാക്കി നങ്ങേലിയമ്മയ്ക്ക് കൊടുത്തു. നങ്ങേലിയമ്മ കുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മ കൊടുത്ത് തലോടി നോക്കിയപ്പോൾ മനസ്സിലായി, ഇതെൻ്റെ ഉണ്ണിയല്ല, പെറ്റ വയറിനെ വഞ്ചിക്കുന്ന പൊട്ട ഭൂതമേ, നിന്നെ ഞാൻ ശപിച്ചു കളയും എന്ന് കയർത്തുകൊണ്ട് നങ്ങേലിയമ്മ ചാടി എഴുന്നേറ്റു. ഒരമ്മയുടെ ശാപമല്ലേ? ഭൂതം പേടിച്ചു പോയി. അമ്മേ, നിങ്ങളുടെ തങ്കക്കുടത്തിനെ ഞാൻ ഇനി മേലിൽ പിടിച്ചു വെക്കില്ല, ഇന്ന് അവനെ എടുത്തോളൂ, നിങ്ങളുടെ കണ്ണ് ഞാൻ തിരിച്ചു തരാം എന്ന് പറഞ്ഞ് നങ്ങേലിയമ്മയുടെ കണ്ണുകളും ഉണ്ണിയെയും തിരിച്ചു കൊടുത്തു. ഉണ്ണിയെ തിരിച്ചു കിട്ടിയപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി. പക്ഷേ ഭൂതമോ, നല്ലൊരു ഉണ്ണിയെ കിട്ടിയതല്ലേ, ഇതുപോലൊരു ഉണ്ണി എവിടെ നിന്ന് കിട്ടും? നങ്ങേലിയമ്മയ്ക്ക് മാത്രമല്ലേ ഉള്ളൂ ഒരു ഉണ്ണിയെ കിട്ടിയിരിക്കുന്നത്, ഭൂതത്തിന് ഉണ്ണിയെ കിട്ടിയില്ല. ഭൂതത്തിന് ഭയങ്കര വിഷമമായി. സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭൂതത്തിനോട് പോകാൻ നേരത്ത് നങ്ങേലിയമ്മ പറഞ്ഞു, മകരക്കൊയ്ത്ത് കഴിഞ്ഞ് ഞങ്ങളുടെ കണ്ടം ഉണങ്ങി പൂട്ടുന്ന സമയത്ത് ഞങ്ങളുടെ കണ്ടത്തിൽ പൊന്നു കൂട്ടുന്നത് പോലെ നെൽമണികൾ കൂട്ടിയിടുന്ന സമയത്ത് ഞങ്ങളുടെ ഉണ്ണിയെ കാണാൻ നീ വന്നോളൂ, ഞാൻ കാണിച്ചു തരാം. ഭൂതത്തിന് സന്തോഷമായി. അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് ഭൂതം നങ്ങേലിയെ യാത്രയാക്കി. പിന്നെ ഭൂതം ഒരു ദുഷ്ടതയും ചെയ്തില്ല. ഭൂതം ഉണ്ണിയെ കാണാൻ വേണ്ടി കാത്തിരുന്നു. പക്ഷേ ഭൂതത്തിനൊരു അബദ്ധം പറ്റി. എന്താണെന്നറിയാമോ? ഭൂതം നങ്ങേലിയോട് വീട് ഏതാന്ന് ചോദിക്കാൻ മറന്നുപോയി.
മകരക്കൊയ്ത്ത് കഴിഞ്ഞ് കണ്ടം ഉണങ്ങി പൂട്ടുന്ന സമയത്ത് ഭൂതം വന്നു. എല്ലാ വീടുകളിലും കയറി ഉണ്ണീ ഉണ്ണീന്ന് വിളിക്കും. എല്ലാവരും ഭൂതത്തിനെ കളിയാക്കും. ഭൂതത്തിന് നെല്ലും തുണിയും ഒക്കെ കൊടുക്കും. അന്ന് മുതൽ ഭൂതം എല്ലാ വർഷവും ഉണ്ണിയെ കാണാൻ ഇറങ്ങും. അതാണ് ഭൂതപ്പാട്ടിൻ്റെ കഥ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.